السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أرسلناك إلا رحمة للعالمين. صدق الله، صدق الله العلي العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت عيلتي يدركني. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت عيلتي يدركني. الصلاة والسلام عليك يا سيدي يا خليل الله. خذ بيدي قلت عيلتي يدركني. يا سيد السادات جئتك قاصدة أرجو رضاك واحتمي بهماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. وعلم أمة سيدنا محمد اللهم صل وسلم وبارك عليه. يا سيدي سندي أوصي ويا مددي قل لي ظهيرا للأعداء بالمدد. مجير عرض وخذ بيدي مدى مددي. خليفة الله في لا محي الدين يا محي الدين يا محي الدين يا محي الدين أبدى القادر يا جلالي. ذكرتهم بهمان وسن احضرنا سيد المارد. മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉസ്താദ്മാർ, എസ് ഐ എസിന്റെയും എസ് എസ് എഫിന്റെയും കർമ്മോത്സവരായ പ്രവർത്തകന്മാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മഹത്തായ സദസ്സ്, അള്ളാഹു അവൻ പൊരുത്തപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന, അവൻ സ്വീകരിക്കപ്പെടുന്ന, അവൻ സഹായിക്കപ്പെടുന്ന, അവൻ സ്നേഹിക്കപ്പെടുന്ന സദസ്സുകൾ ഉൾപ്പെടുത്തി നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും ആദികളും വ്യാധികളും വിഷമങ്ങളും വ്യസനങ്ങളും ഈ മഹത്തായ സദസ്സിൻ്റെ വറക്കത്തോണ്ട് അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ജീവിതത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ബർക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും ഐശ്വര്യവും ശ്രദ്ധയും സൂക്ഷ്മതയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, മരിച്ചുപോയ, വിടപറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദ്മാർ, ഉമ്മാമ്മമാർ, ഉപ്പാപ്പന്മാർ, ഭാര്യമാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഉറ്റവർ, ഉടിയവർ, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ഈ നാട്ടിൽ നിന്ന്, പരിസര പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിൻ മുഅ്മിനാത്തുകൾ മുഴുവൻ ആൾക്കാരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിന് അല്ലാഹു വിശാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ മാതാപിതാക്കളടക്കം, നമ്മളുടെ സംഘടനാ പ്രസ്ഥാന ബന്ധുക്കളടക്കം, നമ്മളോട് സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ദീനി തണലായി ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യം ബർക്കത്ത് ഖൈർ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പൂർണ്ണമായി ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുത്തുള്ളിപ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കണ്ടു മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ, സജ്ജരിതരുടെ, ഭാഗ്യവാന്മാരുടെ, നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപന സംഗമം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുന്ന നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ബർഹുദ്ദായിൻ്റെ പ്രാർത്ഥന
സംഘമോ ആ മജ്‌ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹുകൾ, സുബ്ഹാനല്ലാഹ്, അത് വലിയ വിഷയമാണ്. അതൊന്ന് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യങ്ങളിൽ വെച്ച്, നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിനു വേണ്ടി സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ചവർക്കൊന്നും വെറുതെ ആയി പോകില്ല. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ആ നിലക്കാണ് അള്ളാഹു ബഹുമാനിച്ചത്. ഈ ഭൂമി ലോകത്തേക്ക് 124,000 ചില്ലറ പ്രവാചകന്മാരെ പ്രബോധന രംഗത്ത് അള്ളാഹുവിന്റെ വഹദാനിയത്ത് പ്രചരിപ്പിക്കാൻ നിയോഗിച്ചിരുന്നു, അയച്ചിരുന്നു. അവരിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഖാത്തിമുൻ നബി, അവസാനത്തെ നബിയാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബീബായ നിവിധങ്ങളെ വളരെയധികം ആദരവും ബഹുമാനവും അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരിൽ നിന്നും നബിമാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബഹുമാനവും ആദരവും അള്ളാഹുവിന്റെ ഹബീബിന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അബീബായ നിവിധങ്ങള് അവിടുത്തെ പ്രിയ പത്നി ബീബി ഖദീജത്തുൽ കുബ്ര മരണപ്പെട്ടിട്ട് വഫാത്തായതിനു ശേഷം വലിയ ദുഃഖത്തിലിരിക്കുമ്പോൾ അവിടുത്തെ മൂത്താപ്പയും മരണപ്പെട്ട സമയം രണ്ടും ഒന്നും കൂടി ചാവുമ്പോ വലിയ വിഷമം അഭിവാദനങ്ങൾക്കുണ്ടായി. ആ വിഷമത്തിനെ അള്ളാഹു സമാധാനിപ്പിച്ചത് ഹബീബിനെ ഇസ്റാഅ് മിഅ്റാജ് യാത്ര നടത്തിക്കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ആ ചരിത്രത്തിലേക്കൊന്നും കടന്നാൽ നോണ്ടുന്നുണ്ടോ? ഹബീബായ നിവിധങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും, അതാർക്കും നിർത്താൻ ഒരു സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബീബായ നിവിധങ്ങൾ രണ്ട് വിഷമങ്ങളിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഇസ്റാഅ് മിഅ്റാജിന്റെ യാത്ര അള്ളാഹു നടത്തുന്നത്, സംഘടിപ്പിക്കുന്നത്. ഡയറക്റ്റ് വിളിക്കുകയാണ് പ്രവാചകൻ. അബീബായ നിവിധങ്ങൾ ആകാശത്തിലേക്ക് വിളിക്കുകയാണ് അള്ളാഹു സമാധാനിപ്പിക്കുക. രണ്ട് വലിയ വിഷമങ്ങൾ നിവിധങ്ങൾക്ക് പിടികൂടിയപ്പോ അവിടുത്തെ പ്രിയ പത്നിയും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ, അവിടുത്തെ മൂത്താപ്പയും വിട പറഞ്ഞു പോയപ്പോ സുബ്ഹാനല്ലാഹ് അള്ളാഹു വിളിക്കാൻ, ആകാശത്തിലേക്ക് അള്ളാഹു വിളിക്കാൻ, ഇസ്റാഅ് യാത്ര ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മിഅ്റാജ് യാത്ര, ആകാശ യാത്ര, അവിടെ അള്ളാഹുമായി കണ്ടുമുട്ടിയ രംഗം സുബ്ഹാനല്ലാഹ്. ചരിത്രങ്ങളിൽ അള്ളാഹു എന്നുള്ള ഖാലിക്കായ എല്ലാത്തിനെയും സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിനെ ഒരു അബ്ദ്, അബ്ദുഹു റസൂലു, റസൂലുമാണ് അടിമയുമാണ്. ആ അടിമനെ കണ്ടുമുട്ടുന്നതാണ് സൃഷ്ടി. എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു അബ്ദിനെ കണ്ടുമുട്ടുന്ന രംഗം വളരെ അടുത്തടുത്തടുത്ത്, എത്ര അടുത്തു എന്നുള്ളത് അതിനെ പറയാൻ സാധ്യമല്ല. അത്രയും കണ്ട് രണ്ട് കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബിന്റെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു.
ഹബീബിന്റെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു. നാല് ഷെരീഫ് വലിയ ബഹുമാനം, ആ ചെരുപ്പിനുള്ള ബഹുമാനം എന്തായിരുന്നു. നേരെ മറിച്ച് അവിടെ ഒരു ആലോചിക്കേണ്ട വിഷയം, കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പറഞ്ഞപ്പോൾ തുരിസീന പർവ്വതത്തിന്റെ അടുത്തേക്ക് എത്താൻ, അവിടെ നിന്ന് അങ്ങോട്ട് എന്റെ നൂറാനിയത്ത് പ്രകാശം അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ചെരുപ്പ് അവിടെ കഴിച്ചു വെക്കണമെന്ന് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ചരിത്രത്തെ കുറിച്ച് പറയുന്നു. കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെരുപ്പ് അയച്ചു വെക്കണമെന്ന് പറഞ്ഞു. എന്താണ് അള്ളാഹുവിന്റെ പ്രകാശം എന്നെ കാണാൻ നിങ്ങൾക്കൊണ്ട് സാധ്യമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതാണ്, എന്നെ നിങ്ങളെ കാണാൻ എനിക്ക് എന്റെ പ്രകാശം അടിക്കാൻ എന്നെ പൂർണ്ണമായി കാണാൻ നിങ്ങളുടെ നഗ്ന നേത്രത്തിനെ കൊണ്ട് സാധ്യമല്ല, കണ്ണിനെ കൊണ്ട് സാധ്യമല്ല. ആ വരുമ്പോൾ എന്റെ പ്രകാശം അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലിൽ ചെരുപ്പുണ്ടായിരിക്കാൻ പാടുള്ളതല്ല, ചെരുപ്പ് അയച്ചു വെച്ച് വരണം ഈ പർവ്വതത്തിന്റെ അടുത്തേക്ക്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ പ്രകാശത്തിന്റെ ഒരു രശ്മിയുടെ രശ്മി അടിച്ചു വീശിയപ്പോൾ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് താങ്ങാൻ പറ്റാതെ ബോധം കെട്ട് വീണുപോയി. മാത്രമല്ല, പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞുപോയി. ഇന്നും അത് ആ യാത്രയിലൂടെ, സിയാറത്ത് യാത്രയിലൂടെ പോയവർക്ക് ഇന്നും തുരിസീന പർവ്വതത്തിന്റെ ആ പൊടിഞ്ഞ ഭാഗം ഇന്നും കാണാൻ സാധിക്കും. അള്ളാഹു ആ സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയ ബഹുമാനം എങ്ങനെയാണ് ആ യാത്രയെ കൊണ്ടേത്? സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ടെക്നോളജി കൊണ്ട് അള്ളാഹു നിർമ്മിച്ച, എത്രയോ മൈൽ ദൂരം ഒരു സെക്കൻഡ് കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും, മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏഴാൻ ആകാശത്തിലേക്കും എത്ര കണ്ട് സ്പീഡിൽ പോയത് എന്ന് ചരിത്രത്തിൽ പറയാൻ സാധ്യമല്ല. ബുറാക്കുന്ന വാഹനമാണ് അള്ളാഹു തയ്യാറാക്കി കൊടുത്തത്. ആരെ കൊണ്ടുപോകാൻ? ലോകത്തിന്റെ നേതാവിനെ, ഖാതിമുൻ നബി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ വാഹനം, അള്ളാഹു സംഘടിപ്പിച്ച വാഹനം, ചില്ലറ വാഹനമല്ല. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സ്വീകരിച്ച സ്വീകരണം അത് വലിയ സ്വീകരണമാണ്. അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര സ്നേഹിക്കണം അള്ളാഹുവിന്റെ ഹബീബിനെ. ഈ നിലക്ക് ആദരവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും അബീബായ നബി നിങ്ങളുടെ ഉമ്മത്തായി എന്നുള്ള നിലക്ക് വലിയ പരിഗണന നാളെ പരലോകത്ത് എല്ലാ പ്രവാചകന്മാരുടെ ജനതകളിൽ മുമ്പിൽ വെച്ച് നമ്മളുടെ ഒരു പരിഗണന കൂടുതൽ അള്ളാഹു കാണിക്കും എന്നുള്ളത് ചരിത്ര സത്യമാണ്. ഒരുപാട് പ്രവാചകന്മാർ, 124,000 ചില്ലാനും പ്രവാചകന്മാർ അവരുടെ ജനതയേക്കാൾ നാളെ പരലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ജനത ഖാതിമുൻ നബി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെയാണ്. അവിടെ വെച്ചുകൊണ്ട്, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനം കൊള്ളും എന്ന് അബീബായ നബി തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ഉമ്മത്തിനെ കാണിച്ച്, എന്റെ ഉമ്മത്തിന്റെ പെരുപ്പം കാണിച്ച് ഞാൻ അവിടെ അഭിമാനം കൊള്ളും. അപ്പോൾ ഏറ്റവും വലിയ നമ്മൾക്ക് ഭാഗ്യമെന്ന് പറയുന്നത് നമ്മൾ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മളെ ഉമ്മത്താക്കി നമ്മളെ പടച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ മുഹബത്ത്, ഒരു ഈമാനിന്റെ ഏറ്റവും വലിയ പ്രകാശം എന്നുള്ളത് ഹബീബിനോടുള്ള മുഹബത്താണ്, സ്നേഹമാണ്. സ്നേഹമില്ലാതെ ഈമാൻ പൂർണ്ണമാകും. ലാ യുഹ്മിനു അഹദുക്കും അത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മക്കളേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, കൂട്ടുകാരേക്കാൾ, എല്ലാറ്റിനേക്കാൾ എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ ഒരു മുഅ്മിൻ പരിപൂർണ്ണ മുഅ്മിനാകുകയില്ല. ഹദീസ്.
മുഅ്മിൻ ആകണമെങ്കിൽ, വിശ്വാസമുള്ളവനാണെങ്കിൽ വിശ്വാസിനി ആകണമെങ്കിൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിർവരമ്പ് കടന്നുള്ള സ്നേഹം. എല്ലാ സ്നേഹത്തിനും പരിധികളുണ്ട്, എല്ലാ സ്നേഹത്തിനും പരിധികളുണ്ട്. ഒരു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്, മക്കളെ സ്നേഹിക്കുന്നതിന് മാതാപിതാക്കൾക്ക് പരിധിയുണ്ട്, തിരിച്ചിങ്ങോട്ടും മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്. മറ്റുള്ള ഏറ്റവും വലിയ ചങ്ങാതിമാരെ സ്നേഹിക്കുന്നതിനും അതിനും പരിധിയുണ്ട്, അതിർവരമ്പുകളുണ്ട്. അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള സ്നേഹം അത് നബീ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ചരിത്രമാണ് അവിടുത്തെ അനുചരന്മാർ കൊടുത്ത സ്നേഹം. ഒരു നേതാവിന് ഇങ്ങനെ ഒരു സ്നേഹം കൊടുത്ത ജനത ലോകത്ത് ഇല്ല. അബീബായ നിബിദങ്ങളുടെ സ്വഹാബത്ത് അവർ നക്ഷത്രത്തുലരാണ്, നക്ഷത്രത്തുലരാണ്. അവരാരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. അബീബായ നിബിദങ്ങൾക്ക് അബീബായ നിബിദങ്ങളുടെ മത് പാടുന്ന ആ സമയത്ത് നിബിദങ്ങളുടെ മത് പാടുന്ന എത്ര പാട്ടുകാരുണ്ടായിരുന്നു, 200 കവികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സുബ്ഹാനല്ലാഹ്, 200 പേർ നിബിദങ്ങളുടെ കവിത പാടുന്ന മദ്ഹ് പാടുന്ന 200 കവികളുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഹബീബായ നിബിദങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണല്ലോ സ്വഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ മദ്ഹ് പാടുന്ന അഹ്സാനുബ്നു സാബിത്ത് തങ്ങള് ഹബീബായ നിബിദങ്ങളെ ഇരുത്തിക്കൊണ്ട് മദ്ഹ് പാടി. അതിന്റെ നിബിദങ്ങൾ അവിടുന്ന് തന്നെ അഹ്സാനുബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ ആദരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹബ്ബത്ത്, സ്നേഹം, ആ സ്നേഹം വെറും പാട്ടുകൊണ്ട് ഒതുക്കലല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ആ ദീന് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അബീബായ നിബിദങ്ങൾ കാണിച്ച ജീവിതചര്യ വെറും പാട്ടുകൊണ്ടല്ല, ആ പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അത് എല്ലാത്തിനും വേണം, വേഷത്തിൽ വേണം, സ്വഭാവത്തിൽ വേണം, സംസ്കാരത്തിൽ വേണം, എല്ലാ കാര്യത്തിലും. ഹബീബിന്റെ നടപ്പ്, ഇരിപ്പ്, കിടത്തം, നടത്തം, അനക്കം, ഒതുക്കം എല്ലാം അതിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഹബീബിനോടുള്ള മുഹബ്ബത്ത് കൽബിലേക്ക് കൽബിലേക്ക്. ഹബീബായ നിബിദങ്ങളോടുള്ള ഒരു മുഹബ്ബത്ത്, ആ സ്നേഹം നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ജീവിതത്തിൽ മാറ്റങ്ങളാണ്. മാറാത്ത ജനത മാറിപ്പോറി ഹബീബായ നിബിദങ്ങളുടെ സ്നേഹം ഹൃദയത്തിലേക്ക് കടത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയ എളുപ്പവൈ എന്ന് പറയുന്നത്, സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറയുന്നത് ഹബീബായ നിബിദങ്ങളുടെ മദ്ഹ് പാടി സ്വലാത്ത് ചൊല്ലി എപ്പോഴും നിബിദങ്ങൾക്ക് വേണ്ടി നിബിദങ്ങളോട് മദ്ഹ് പാടിക്കൊണ്ട് ദുആ ചെയ്ത് കൽബ് ശുദ്ധിയാക്കാൻ ഏത് സമയത്തും നമ്മൾ കരം ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം അള്ളാഹു നൽകുന്നതാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് മദ്ഹ് പാടിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദുആ ഇരുന്നു കഴിഞ്ഞാൽ ആ ദുആക്ക് ഉത്തരം ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം. കാരണം എല്ലാ ദുആയുടെയും മുമ്പിൽ ഹബീബായ നിബിദങ്ങളുടെ സ്വലാത്ത് ചെല്ലണം, അവസാനം സലാമും ചെല്ലണം. എന്നാൽ മാത്രമേ ആ ദുആ ഈ ആകാശത്തിന് മുകളിൽ പോവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് തടഞ്ഞു നിർത്തും. അപ്പൊ ഹബീബിനെ കൂട്ടാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാതെ ഒരൊറ്റ ഒരു ദീന് എന്ന് പറഞ്ഞാൽ ഇല്ല. നിബിദങ്ങളുടെ മുഹബ്ബത്ത് സ്നേഹം വെച്ചുകൊണ്ടാണ് എല്ലാ ദീനും, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് മുന്നോട്ട് പോകുന്നത് തന്നെ ഹബീബായ നിബിദങ്ങളോടുള്ള സ്നേഹത്തിലൂടെ, ആ വഴിയിലൂടെയാണ്, ആ ചാലിലൂടെയാണ്, ആ വെള്ളത്തിലൂടെയാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്നതും ഹബീബായ നിബിദങ്ങളോടുള്ള മുഹബ്ബത്ത് സ്നേഹം. ആ സ്നേഹം മനസ്സിൽ ശരിക്കും കുത്തിവെക്കണം. ആ കുത്തിവെക്കണമെങ്കിൽ നമ്മൾ ആരാകണം? നമ്മൾ ഹബീബിനെ പിന്തുടരുന്നവരാകണം, ആ ജീവിതചര്യ മുറുകെ പിടിക്കുന്നവരാകണം. അതിന് വേദി ഒരുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഈ വേദി ഇവിടെ ഒരുക്കി, നമ്മളൊക്കെ വന്നിരുന്നു വെറുതെ ഇല്ല, ഇതൊക്കെ പ്രതിഫലം കിട്ടുന്നതാണ്. ഇവിടെ എത്ര സമയം നമ്മൾ ഇരുന്നാലും, എത്ര സമയം ഇവിടെ ചെലവഴിച്ചാലും ഇതൊക്കെ കൂലിയുള്ള കാര്യങ്ങളാണ്.
فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى രണ്ടു മണി തൂക്കം നന്മ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾ അതിന്റെ പ്രതിഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരണ്ണു മണി തൂക്കം തിന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പൊ ഇതൊക്കെ നന്മകളാണ്. അബീബായ നബിതങ്ങളുടെ മുഹബത്ത് പറയുന്ന മജ്‌ലിസ്, അവിടത്തെ പാടി പുകയത്തുന്ന പ്രകീർത്തന സദസ്സിൽ സെക്കൻഡ് കൊണ്ട് മലായിക്കങ്ങൾ ആ സമയത്ത് ഇറങ്ങും. റഹ്മത്തിന്റെ മലായിക്കങ്ങൾ, അതിലാർക്കും സംശയമില്ല, അതിലാർക്കും അഭിപ്രായമില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ എവിടെ പറയുന്നുണ്ടോ അവിടെ റഹ്മത്തിന്റെ മലായിക്കങ്ങൾ അവിടെ റെഡിയാണ്. അപ്പൊ ഈ സദസ്സിൽ ഒരുപാട് റഹ്മത്തിന്റെ മലായിക്കങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ആ മലായിക്കങ്ങളുടെ ദുആയിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.